നമസ്കാരം ദി കാശ്മീർ ഫയൽസ് എന്ന ഒരു സിനിമയാണല്ലോ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ സംസാര വിഷയം ആ സിനിമ ആദ്യം വേണ്ടത്ര ആളുകളിലേക്ക് എത്തിയില്ല കാരണം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ധാരാളം തിയേറ്ററുകൾ ഉണ്ടെങ്കിലും വളരെ ചുരുക്കം തിയേറ്ററുകൾ മാത്രമാണ് ഈ സിനിമ കളിക്കാൻ തയ്യാറായത് എന്നാൽ രണ്ടാമത്തെ ദിവസം ആ സ്ഥിതി മാറിയിട്ടുണ്ട് കൂടുതൽ തിയേറ്ററിലേക്ക് ഈ സിനിമ വരുന്നുണ്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാം ഹിന്ദിയാണ് നിങ്ങൾ ചിലർക്കൊക്കെ അത് മനസ്സിലാവും എന്തായാലും അതാദ്യം ഒന്ന് കണ്ടു നോക്കുക ഈ ഇന്ത്യയിലെ ചിലതൊക്കെ ഒരു സിനിമയെ അത് വെറും സിനിമ എന്ന് പറയാൻ പറ്റില്ല അത് കുറേ മനുഷ്യരുടെ ജീവിതമാണ് ആ ജീവിതം കാണിക്കുന്ന ഒരു സിനിമയെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്ന് ഈ ഒരു ചെറിയ വീഡിയോ സാക്ഷ്യമാണ് ഒന്ന് കണ്ടു നോക്കുക ഏ ഐനോക്സ് മഡ്ഗാം ഗോവ ये थिएटर है तो इधर कश्मीरी फाइल्स ये जो फिल्म रिलीज हुई है उसके एक भी पोस्टर आपके थिएटर में आज के दिन तक क्यों नहीं है सर जो ये पोस्टर्स या बैनर्स हैं जो भी आते हैं सर ये फिल्म डिस्ट्रीब्यूशन की तरफ से आते हैं तो आपके पास फिल्म आई लेकिन पोस्टर नहीं आए बाकी सब मैं चेक करके आपको बता दूं सुनो ऐसा बात मत कर चेक हम लोग करेगा ना समझ में आएगा बाद में हम पूरा थिएटर धुन चुके हैं सभी फिल्में यहाँ पे जो चल रही है हर एक का पोस्टर यहाँ पे लगा हुआ है लेकिन इस फिल्म का पोस्टर यहाँ पे लगा नहीं है नीचे से ऊपर तक दूसरा ये पहली बात है दूसरी बात जब 30-40% जब ये थिएटर अभी खाली है तो आपका पूरा बुकिंग क्यों दिखा रहा है नाम नंबर चाहिए होगा नहीं नाम नंबर दे देंगे नेम्स किसने बुक किया था और उसका फोन नंबर हमको चाहिए कब दोगे अभी चाहिए अभी हमको डाटा निकाल के दे दो हमको कल प्रेस में देने का है हम चुप नहीं बैठने वाले क्योंकि ये बहुत बड़ा षड्यंत्र है अपने भाइयों के साथ हिंदुओं के साथ दो शो प्लान थे सर हमने एक शो और ऐड किया सर एक शो ऐड किया आज ही ऐड किया लेकिन और मंडे से पांच शो किए सेम मूवी लेकिन क्यों खाली है खाली था उनका हमको नंबर चाहिए वो सर अभी चाहिए सर अभी सिस्टम 30% खाली था और आपके सिस्टम में पूरा बुकिंग दिखा रहा है ऑनलाइन है तो इंडियन रेलवे कितने सारे लोग आके यहाँ से टिकट ना होने के कारण चले गए तो ये सच दिखाने में क्यों ऐसे हो कहीं से कोई ऐसा नहीं है सर टिकट सबसे देखिए कौन बुकिंग किया हमको एक्सक्यूज नहीं चाहिए हमको चलिए हमको एक्सक्यूज नहीं चाहिए हमको ये क्यों हुआ इसका कारण चाहिए ठीक है सर तो कश्मीर फाइल का पोस्टर भी दे दो നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ തിയേറ്റർ ഉടമയോട് ചിലർ വന്ന് സംസാരിക്കുന്നതാണ് അവർ ചോദിക്കുന്നത് അതൊരു തിയേറ്റർ കോംപ്ലക്സാണ് അവിടെ നിരവധി ചിത്രങ്ങൾ കളിക്കുന്നു ഒരേ സമയം തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോൾ മറ്റു സിനിമകളുടെയൊക്കെ ധാരാളം പോസ്റ്ററുകൾ ഉണ്ടായിട്ടും ഒരൊറ്റ പോസ്റ്റർ പോലും ഈ ദി കാശ്മീരി ഫയൽസ് എന്ന സിനിമയ്ക്ക് അവർ വെച്ചിട്ടില്ല എന്നാൽ ആ തിയേറ്ററിൽ ആ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അയാൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഓർഡർ പറയുന്നുണ്ട് ഞങ്ങൾ അഞ്ച് ഷോ ആയിട്ട് മാറ്റാനൊക്കെ പോവുകയാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് അപ്പോൾ അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾ ചോദിക്കുന്നതിന് ആദ്യം മറുപടി പറയൂ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നു ആദ്യത്തെ ചോദ്യം ഇതാണ് ഇവിടെ ഈ സിനിമ കളിക്കുന്നുണ്ട് പക്ഷേ ഒരൊറ്റ പോസ്റ്റർ പോലും നിങ്ങൾ വെച്ചിട്ടില്ല അതിന് കൃത്യമായിട്ടൊരു മറുപടി വേണം രണ്ടാമത് അവർ ചോദിക്കുന്നത് ഈ തിയേറ്ററിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സൈറ്റിൽ നോക്കുമ്പോൾ ടിക്കറ്റുകളെല്ലാം ഫുള്ളായിട്ടാണ് കാണിക്കുന്നത് അതായത് മുഴുവൻ ടിക്കറ്റും വിറ്റതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ തിയേറ്ററിൽ വരുമ്പോൾ ഒരാൾ പോലും ഇല്ല സിനിമ കാണാനായിട്ടില്ല അതെങ്ങനെ സംഭവിക്കുന്നു ആരാണ് ഈ ടിക്കറ്റുകൾ മുഴുവൻ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഇതാണ് ചോദ്യം നമ്മൾ മലയാളികൾ അരിയാഹാരമാണല്ല ഗോതമ്പാണല്ലോ കഴിക്കുന്നതെങ്കിലും ഇനി
കേരളത്തിന് വെളിയിലുള്ളവരാണെങ്കിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആ സാമാന്യ ബോധമൊക്കെ നമുക്കുണ്ട്. ആരായിരിക്കും ഈ ടിക്കറ്റ് മുഴുവൻ അല്ലെങ്കിൽ ഈ തിയേറ്റർ മുഴുവൻ ബുക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി എത്ര ദിവസം ഇവർക്കിത് തുടരാൻ പറ്റും എന്നതാണ് നമുക്ക് ശരിക്കും അറിയേണ്ടത്. കേരളത്തിൽ തന്നെ ഇന്നലെ രണ്ടേ രണ്ട് സ്ഥലത്തിൽ രണ്ടേ രണ്ട് തിയേറ്ററിൽ മാത്രമാണ് ആ സിനിമ റിലീസായത്. എന്നാലിപ്പോൾ 9 സെൻട്രിൽ കൂടെ അത് ഷോ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരം ഏരിയസ് പ്ലസിൽ ഇന്ന് രാത്രി 10 മണിക്ക് എന്തോ ആണ് ഷോ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമ കണ്ടിറങ്ങിയവരെല്ലാം ഇതിൻ്റെ റിവ്യൂ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ്, വളരെ ഇമോഷണലാണ്. ഇത് ശരിക്കും ഒരു ജീവിതം, കുറേ ആളുകളുടെ ജീവിതമായതുകൊണ്ട് തന്നെ ഉള്ളു ഉലഞ്ഞ് കണ്ണ് നിറഞ്ഞൊക്കെയാണ് ആളുകൾ ഇത് കണ്ടിട്ടിറങ്ങി വരുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന അതിപൈശാചികമായ ക്രൂരമായിട്ടുള്ള ഒരു കൃത്യത്തിൻ്റെ പച്ചയായിട്ടുള്ള ആഖ്യാനം തന്നെയാണ് ആ സിനിമ. ചില ഭാഗങ്ങളിലൊക്കെ ആ സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷേ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം അനുഭവിച്ച ഒരു ജനതയുടെ ആ നേർക്കാഴ്ച തന്നെയാണ് ആ ചിത്രം. പക്ഷേ ആ സിനിമയെ പോലും ഭയക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നതാണ് ഇപ്പോഴും നമ്മൾ ആരും അത്ര സുരക്ഷിതരല്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.